ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തങ്കമർഗിലാണ്. തങ്കമർഗിൽ നിന്ന് 12 കിലോമീറ്റർ പോയാൽ ഗുൽമർഗ് ആണ്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് ഗുൽമർഗിലേക്ക്. അപ്പൊ ഗൈസ്, നമ്മളെ ഒരു ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി തണുപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ റോഡ് സൈഡിലൊക്കെ പശുവിനെ കാണാം നമുക്ക്. അപ്പൊ ഗൈസ്, ഇപ്പൊ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഗുൽമർഗ് 9 കിലോമീറ്റർ ഉണ്ട് എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇതാ ഗൈസ്, കുറച്ച് ആൾക്കാര് നമ്മളെ കൈകാട്ടി നിർത്തുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചോക്കാം. കേരള സാറെ, ഇവര് പറയുന്ന പറഞ്ഞാല് ഇവര് നമ്മളെ കൂടെ വരും, നമുക്ക് ഇവർക്ക് 200 രൂപ കൊടുത്താൽ മതി. അപ്പം ഇവര് മൊത്തം ഗുൽമർഗും നമ്മൾ കശ്മീരിലെ പല ഭാഗത്ത് കൂടി സഞ്ചരിച്ചു. അപ്പോഴൊക്കെ നമ്മൾ മിലിറ്ററി ക്യാമ്പും പട്ടാളക്കാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഗുൽമർഗ് ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മള് മിലിറ്ററി ക്യാമ്പൊന്നും കാണാൻ പറ്റുന്നില്ല, പോരാതെ പട്ടാളക്കാരെയും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഗൈസ്, ഇപ്പോൾ തണുപ്പ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് എല്ലാം ഒരേപോലത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റമില്ല, നമുക്ക് കുന്നുകളൊന്നും കാണാൻ പറ്റില്ല. ഫുള്ള് ഫോറസ്റ്റ് ആണ്, പൈൻ ട്രീ ഫോറസ്റ്റ് ആണ്. നമുക്ക് ഇവിടെ മൊത്തം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് പച്ച പുൽമേടുകളാണ്, കുതിരകൾ മേയുന്ന പുൽമേട്, നല്ല പൈൻ ട്രീ, പലതരത്തിലുള്ള പക്ഷികൾ, നല്ല കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പൊ ഗൈസ്, ഞാൻ കുറെ പൂക്കൾ കണ്ടിട്ട് വഴിയിൽ നിർത്തിയാണ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ജമന്തി പോലുണ്ട് ഇത് കാണുമ്പോൾ. ഇപ്പോൾ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്, ഗുൽമർഗ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നുള്ളത്. കുറച്ച് വണ്ടിയും ഇവിടെ ഉണ്ട്. നമുക്ക് അതിമനോഹരമായ കാഴ്ച ഇവിടെ ലഭിക്കുന്നുണ്ട്. ചെമ്മരിയാടുകളാണ് താഴെ കാണുന്നത്. ഇത് ചെമ്മരിയാടിന്റെ ഫാമാണെന്ന് തോന്നുന്നു എനിക്ക്. നോക്കാം, നമുക്ക് മുകളിലേക്ക് പോയി. ഈ സ്ഥലം ജമ്മു കാശ്മീർ ഫോറസ്റ്റിന്റെ അണ്ടറിലുള്ള സ്ഥലമാണ്. നമുക്കിപ്പോ പലതരത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു സ്ഥലം നമുക്ക് തരുന്നത്. അപ്പൊ ഗൈസ് നോക്കൂ, ഇതാ മഞ്ഞുമലകളുണ്ട്. ആഹാ, വാവ്, സൂപ്പറാണ്. നല്ല വെയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമുണ്ട് ഇത് ഫീൽ ചെയ്യാൻ. അത് ശരിക്കും അനുഭവിച്ചറിയണം. നമ്മളെ പറയുന്നതിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ഫീൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സൂപ്പറാണ്. താഴെ നമുക്കൊരു താഴ്വാരം കാണാൻ പറ്റും. ഗുൽമർഗിന് അടിയിലുള്ള ഒരു താഴ്വാരമാണിത്. അപ്പൊ ഗൈസ്, ഇതൊരു വ്യൂ പോയിന്റ് ആണ്. നമ്മളിവിടെ വണ്ടി നിർത്തി അല്പനേരം ഈ വ്യൂ പോയിന്റിൽ നിന്ന് മഞ്ഞുമലകളുടെ കാഴ്ച നോക്കുകയാണ്. നല്ല പനോരമിക്കായിട്ട് കിടക്കുന്നുണ്ട് ഗ്രീനറി. വൗ, സൂപ്പറാണ്. പട്ടാള വണ്ടികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ പട്ടാളക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറെ കടകളുണ്ട്. ഓ, നമ്മളെ ഒന്നും പറയാനില്ല. വളരെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇപ്പൊ കാണുന്നത്. ഫിലിം ഷൂട്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആണെന്ന് തോന്നുന്നത്. വളരെ സുന്ദരമായ സ്ഥലമാണിത്. നല്ല പനോരമിക്കായിട്ട് കിടക്കുന്ന സ്ഥലമാണിത്. വണ്ടി ഇവിടെ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് ഗൈസ്. ഇപ്പൊ നമുക്ക് കുറെ ടൂറിസ്റ്റുകളെ കാണാം. നോക്കൂ ഗൈസ്, തണുപ്പ് ഇപ്പൊ അത്ര കഠിനമായിട്ടൊന്നുമില്ല. കാരണം നല്ല വെയിലുണ്ട്. വെയിലുകൊണ്ട് നല്ല സമാധാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. മഞ്ഞുമലയുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കൂൾ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം കുട്ടികളെ കാണുന്നുണ്ട് ഇഷ്ടംപോലെ. അപ്പം നമ്മൾ അടുത്തൊരു ഹോസ്പിറ്റൽസ് ഇട്ടൊരു ഷെഡ് കാണുന്നുണ്ട്. എന്നാണ് സംഭവം എന്ന് അറിയില്ല. കുതിര ഓടിക്കുന്നവരുണ്ട്. ഹോർസ് റൈഡ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയും. ക്ലൈമറ്റ് ഇടക്കിടക്കേ മാറുന്നുണ്ട്. ഇടക്കിടക്ക് നല്ല വെയിൽ വരുന്നുണ്ട്. ചില സമയത്ത് മഴ പിടിച്ചു പോലെ അവസ്ഥയാണുള്ളത്. ഈയൊരു സ്ഥലത്തിന്റെ പ്രത്യേകത തന്നെ തോന്നുന്നു എനിക്ക്. ഗുൽമർഗില് ജൂൺ മാസത്തിലെ കാഴ്ചയാണ് ഇത് കാണുന്നത്. ജൂൺ മാസത്തിലെ മഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുകളിൽ പോകണം. ഐസൊക്കെ കാണുന്നുണ്ടെങ്കിൽ മുകളിൽ പോകണം. പക്ഷെ ലോങ് സൈക്കിൾ കാണുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇത് ഗുൽമർഗിലെ ഒരു താഴ്വരയാണ്. ഈ താഴ്വരയിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. കുറച്ചപ്പുറം ഒരു പാർക്ക് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതായൊരു തൊട്ടിലാട്ടം, അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ മനീഷ് പറയുന്നത് നമുക്ക് പോവാന്നാ പറയുന്നത്, കാരണം നമുക്ക് ലേലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നേരെ ശ്രീനഗറിലേക്ക് പോവുന്നു. ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഗുൽമർഗിലെ കാഴ്ച. നല്ല വെയിലുണ്ട് ഇവിടെ.
ഇനിയിപ്പോ നമ്മൾ നേരെ ശ്രീനഗറിലേക്ക് പോവുകയാണ്. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സി യു നെക്സ്റ്റ് വീഡിയോ.